മാതമംഗലത്ത് ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുമട്ട് തൊഴിലാളികൾ മർദ്ദിച്ചതായി പരാതി. മാതമംഗലം പേരൂൽ റോഡിൽ പ്രവർത്തിക്കുന്ന എസ്ആർ അസോസിയേറ്റ് എന്ന ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ ജീവനക്കാർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്കുശേഷം മാതമംഗലം പേരൂൽ റോഡിൽ പ്രവർത്തിക്കുന്ന എസ്ആർ അസോസിയേറ്റ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് സാധനങ്ങളുമായി വാഹനമെത്തിയിരുന്നു. ലോഡിറക്കുന്നതുമായി ഉണ്ടായ തർക്കമാണ് മർദ്ദനമുണ്ടാകാൻ കാരണം. ചുമട്ടു തൊഴിലാളികൾ ഷോപ്പിലേക്ക് കയറി മർദ്ദിക്കുകയായിരുന്നു എന്ന് ഷോപ്പ് ഉടമ പറഞ്ഞു. കടയിൽ കയറിയിട്ട് യൂണിയനിലെ സിഐടിക്കാർ വന്നിട്ട് അടിച്ചതാണ്. ഞാനിപ്പം ഒരാഴ്ചയായിട്ടുള്ള പുതിയ കട തുടങ്ങിയിട്ട്, അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈക്കോടതി പേപ്പറും വാങ്ങിച്ചതാണ് ഓൾറെഡി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇറക്കാമെന്നുള്ളത്, കടയിലെ സാധനം സ്വന്തമായിട്ട് ഇറക്കാമെന്നുള്ള പേപ്പർ ഹൈക്കോടതി തന്നതാണ്. അപ്പോൾ കട തുറക്കുന്നതിന് മുന്നേ ഭീഷണി ഉണ്ടായിരുന്നു ഇവരടുക്കുന്നു. അപ്പോൾ നന്ന ഓവറായിട്ട് ഭീഷണിയായിട്ട് ഞാൻ ഒരു നാല് ദിവസം മുന്നേ പരിഗാം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. അന്ന് എസ് ഐ വിളിച്ചിട്ട് അവരെ വാണിംഗ് കൊടുത്തതാണ്, അവിടെ ശല്യം ചെയ്യാൻ പോകാൻ പാടില്ല, കാരണം അവർക്ക് പേപ്പർ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞ് ഒഴിവ് സോൾവ് ആക്കി വിട്ടതാണ്. ഇന്നിപ്പം വീണ്ടും ചെറിയ പൈപ്പും സാധനങ്ങളൊക്കെ വന്നപ്പോൾ അവർ ഇറക്കാന്നെല്ലാം പറഞ്ഞിട്ട് കുഴപ്പമാക്കിയിട്ട് കടയിൽ കയറിയിട്ട് തല്ലിയായിരുന്നു. ഒരു 10-12 പേര് കടയിൽ കയറിയിട്ട് എന്നെയും എൻ്റെ സ്റ്റാഫിനും കയറിയിട്ട് അടിക്കുകയായിരുന്നു. അടിച്ചിട്ട് പിന്നെ കുറേ ഭീഷണിയെല്ലാം പെടുത്തിട്ട് വീട്ടിൽ കയറിയിട്ട് പിന്നെ കൊല്ലും മറ്റേ മറിച്ചാക്കുമെന്നും പറഞ്ഞിട്ട് പൈസ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂലിയും അതും പൈസ എല്ലാം വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഷോപ്പിൽ സ്വന്തമായി സാധനങ്ങൾ ഇറക്കുവാനുള്ള ഹൈക്കോടതി ഉത്തരവ് നേരത്തെ തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചുമട്ടു തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പെരിങ്ങോം പോലീസിലും നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ഷോപ്പ് ഉടമ റബീഹ്, തൊഴിലാളി റഫി എന്നിവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നമ്മുടെ അടുത്ത് ഹൈക്കോടതിൻ്റെ പേപ്പർ ഉണ്ട് ഇത് ഇറക്കാന്നുള്ള, എന്നിട്ട് അതൊക്കെ അവരോട് പറഞ്ഞു, എന്നിട്ട് അതൊന്നും അവർ കേട്ടില്ല. നമ്മൾ തന്നെ ഇറക്കും, നമ്മളെ ഇറക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കുറേ ചീത്തയെ വാടിക്കാനൊക്കെ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.